നമസ്കാരം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. വിവിധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായങ്ങൾ നൽകി വരാറുണ്ട്. എന്നാൽ എല്ലാ ധനസഹായങ്ങളും എല്ലാ ആളുകൾക്കും തന്നെ ലഭ്യമാവുകയില്ല. അപേക്ഷിക്കുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും ധനസഹായം ലഭിക്കുകയുമില്ല. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് തോന്നുന്ന പദ്ധതികളിലേക്ക് തീർച്ചയായും നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. കൃത്യമായ രേഖകൾ സഹിതം തന്നെ നിങ്ങൾ അപേക്ഷിക്കണം. ഒരുപക്ഷെ ധനസഹായം ലഭിക്കാത്ത ആളുകളായിരിക്കാം കൂടുതൽ. എന്നിരുന്നാൽ തന്നെയും ലഭിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നുള്ള ധനസഹായം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, അതിന് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട പദ്ധതികളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുവാനും ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രളയാനന്തര കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അസുഖങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും പ്രളയം മൂലമുണ്ടായിട്ടുള്ള കെടുതികൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടായിട്ടുള്ള കെടുതി അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ദുരിതമനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും തന്നെ മുഖ്യമന്ത്രിയുടെ ധനസഹായ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മാർഗരേഖ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം ലഭ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ചും ഏതൊക്കെ വിഭാഗം ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭ്യമാവുക എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്ത ഗുരുതരമായി അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു തവണ മാത്രമാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുക. ഇനി ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. വീടുകൾ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് തീപിടുത്തങ്ങളിൽ നാശനഷ്ടമുണ്ടായാൽ, അതുപോലെ തന്നെ വെള്ളം, തോണി, ബോട്ട്, വല തുടങ്ങിയവയ്ക്കൊക്കെ നാശനഷ്ടമുണ്ടായവർക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭം മൂലം എന്തെങ്കിലും നാശനഷ്ടമുണ്ടാവുകയാണെങ്കിൽ അവർക്ക് കലക്ടറുടെ ഒരു ശുപാർശയും നൽകേണ്ടതായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക നേരിട്ട് എത്തിച്ചേരുക. ബാധിതരായിട്ടുള്ള ആളുകൾ സമർപ്പിക്കേണ്ട രേഖകൾ 6 മാസത്തിനകമുള്ള അസൽ രേഖകളുടെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, മേൽവിലാസം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു പകർപ്പ്, റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി എന്നിവ സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇനി അപകടത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർ മരണ സർട്ടിഫിക്കറ്റ്, FIR, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം മരിച്ച് 1 വർഷത്തിനകം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് CMO.kerala.government.in എന്ന വെബ് പോർട്ടൽ വഴിയും MLA, MP എന്നിവരുടെ ഓഫീസിൽ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുമൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, റവന്യൂ മന്ത്രി എന്നിവരുടെ ഓഫീസ് മുഖാന്തരവും തപാൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിച്ച് എല്ലാ രേഖകളും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ചുമതല അതാത് വില്ലേജ് ഓഫീസർമാർക്കാണ് നൽകിയിട്ടുള്ളത്. സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അപേക്ഷകരെ വില്ലേജ് ഓഫീസർമാർ അറിയിക്കുന്നതാണ്. പോരായ്മ ഉള്ള അപേക്ഷകൾ, അതായത് മതിയായ രേഖ ഇല്ലാത്ത അപേക്ഷകൾ മാറ്റിവെക്കുന്നതാണ്. അത് SMS മുഖാന്തരവും അപേക്ഷകരെ അറിയിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വ്യക്തമായ ഒരു മാർഗരേഖ തന്നെയാണ് ഇതിനായി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവായ ഈ ഒരു വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.